നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളെയും പോലെ ഹൃദയവും പ്രവർത്തിക്കുന്നു എന്നല്ലാതെ സാധാരണഗതിയിൽ പ്രത്യേക ഒരു പരിഗണന നമ്മൾ ഹൃദയത്തിന് നൽകുന്നില്ല. പക്ഷേ കോവിഡിനെ തുടർന്ന് ലോകത്തിൻ്റെ ഒരു ക്രമം തന്നെ മാറി, ആരോഗ്യരംഗവും മാറി. ഈ സാഹചര്യത്തിൽ ഹൃദയ സംരക്ഷണത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇതിൽ പുലർത്തേണ്ട പ്രത്യേക ശ്രദ്ധയെപ്പറ്റിയും സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സജി കുരുട്ടുകുളമാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, കോവിഡ് വന്നതോടെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ മൊത്തം മാറിമറിഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിൽ ആരോഗ്യരംഗമൊക്കെ വ്യത്യാസം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ചികിത്സാ രീതികളിൽ, പ്രത്യേകിച്ച് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലും എത്രമാത്രം പ്രകടമാണ് എന്നൊന്ന് പറയാം. 2019 നവംബറിലാണ് ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ചത് ചൈനയിൽ. കൊറോണ വൈറസ് ഡിസീസ് 2019 നിന്നാണ് COVID-19 എന്നുള്ള രോഗത്തിൻ്റെ പേര് തന്നെ ഉണ്ടായത്. ഇന്ത്യയിൽ ഏകദേശം 2020 ജനുവരിയിലാണ് കോവിഡ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും വളരെയധികം കൂടുകയും അതിനുശേഷം മാർച്ചിൽ വളരെയധികം കൂടി അതിനുശേഷം ലോക്ക്ഡൗൺ തുടങ്ങുകയും ചെയ്തു എന്നുള്ള കാര്യമെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇനി ഹൃദ്രോഗത്തിനും ഹൃദയാഘാതത്തിനും ഈ കോവിഡുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോവിഡ് തുടങ്ങിയ ശേഷം ഏതാനും ആദ്യത്തെ 2-3 മാസത്തിനുള്ളിൽ ഹൃദ്രോഗത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞതായിട്ട് പല രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇറ്റലിയിലാണ്. അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലാം ഹൃദയാഘാതം വരുന്ന രോഗികളുടെ എണ്ണത്തിൽ ഏകദേശം 50 മുതൽ 60% വരെ കുറവ് രേഖപ്പെടുത്തി. അപ്പോൾ ഇത് വളരെയധികം കൗതുകം ഉണർത്തുന്ന സംഗതിയാണ്. ഹൃദയാഘാതത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയുകയും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും രണ്ടും കുറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആദ്യത്തെ വേവ്, 1-ാമത്തെ വേവ് കഴിഞ്ഞിട്ട് ആളുകളെല്ലാവരും പുറത്തിറങ്ങി സഞ്ചരിച്ച് തുടങ്ങിയ സമയത്ത് ഹൃദയാഘാതത്തിൻ്റെ നമ്പർ പിന്നെയും കൂടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഹൃദയാഘാതത്തിൻ്റെ അളവ് പിന്നെയും കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ആദ്യത്തെ മാസങ്ങളിൽ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏകദേശം ഒരു 60% കുറവുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ അളവ് ഏകദേശം ഒരു 40% പല രാജ്യങ്ങളിലും കുറവുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തിൽ കോവിഡ് പടർന്നു പിടിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതേ രീതിയിലുള്ള ഒരു കണക്കുകളാണ് കാണപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് വളരെയധികം പഠിച്ചു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവലോകനം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ 3-4 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. 1, അന്തരീക്ഷ മലിനീകരണം. ഈ കൊറോണ വന്നു കഴിഞ്ഞ ശേഷം ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുന്നത്, അതിൽ വണ്ടികളുടെ ഉപയോഗം കുറയുകയും ചെയ്ത് അന്തരീക്ഷ മലിനീകരണം വളരെയധികം കുറഞ്ഞു. ഇപ്പം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് നോക്കിയാലും 300 കിലോമീറ്റർ ദൂരെയുള്ള ഹിമാലയ പർവ്വതം ആദ്യമായിട്ട് കാണാനായിട്ട് പറ്റിയെന്നൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എയർ പൊള്യൂഷൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് നമുക്കറിയായിരുന്നു. പക്ഷേ ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഈ കൊറോണ വന്ന ശേഷമാണ് മനസ്സിലാക്കിയത്. നമുക്കറിയാം, എയർ പൊള്യൂഷൻ കൊണ്ട് ഹൃദ്രോഗം ഉണ്ടാകും, ലങ്സിന് പ്രശ്നം ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാകും, ഇതിനെല്ലാം കാരണമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ എയർ പൊള്യൂഷൻ വളരെയധികം കുറഞ്ഞതാണ് ഒരു കാരണം ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. 2-ാമത്തെ ഒരു സംഗതി, ഭക്ഷണ രീതിയിലുള്ള അല്ലെങ്കിൽ ഉള്ള വ്യത്യാസം. സാധാരണഗതിയിൽ വീടിന് പുറത്താണ് പോയി ആഹാരം കഴിക്കുന്ന രീതി, അതെല്ലാം മാറി വീടിനകത്ത് മാത്രം കുക്ക് ചെയ്ത് സ്വന്തമായിട്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കും. ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ഭക്ഷണക്കാര്യത്തിൽ അല്പം കൂടി ഒരു നല്ല ഒരു ശീലം വീടുകളിലുണ്ടായത് ഒരു കാരണമായിട്ട് കണക്കാക്കാം. 3-ാമത്തെ ഒരു സംഗതി, ഈ ജലദോഷപ്പനി വരുന്ന ഹൃദ്രോഗവും തമ്മിൽ ബന്ധമുണ്ട്. കൂടുതൽ പനി ജലദോഷം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്കകത്ത് പെട്ടെന്ന് വ്യത്യാസം വരുന്ന സമയത്ത് പെട്ടെന്ന് ജലദോഷപ്പനി വരും. അതിന് ശേഷം ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ സാധാരണ ഹൃദയാഘാതത്തിൻ്റെ അളവ് കൂടുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്ക് ധരിക്കുന്ന വഴി ഈ രീതിയിലുള്ള ജലദോഷപ്പനിയും വൈറൽ ഫീവറും കോമൺ കോൾഡും ഇതെല്ലാം വളരെയധികം കുറഞ്ഞത് ഹൃദയാഘാതം കുറയാനുള്ള ഒരു കാരണമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, കൊച്ചുകുട്ടികൾക്ക് സാധാരണ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ആൻറ്റിബയോട്ടിക് കോഴ്സ് കൊടുക്കണം എന്ന് പറയാറുള്ള പല മാതാപിതാക്കളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുട്ടികളിൽ ഈ ജലദോഷപ്പനി പനി ഇതൊക്കെ വളരെയധികം കുറവാണ്. അവർ സ്കൂളിൽ പോകുന്നില്ല, അവർ മാസ്ക് ധരിക്കുന്നുണ്ട്, അവരെ ഈ ശുചിത്വം അല്ലെങ്കിൽ ക്ലീൻലിനെസ്സിൻ്റെ ലെസൺസ് കൂടുതലായിട്ട് മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകുക. 4-ാമത്തെ ഒരു സംഗതി, അത് അത്ര നല്ലൊരു ന്യൂസല്ല. അത് തന്നെ പലപ്പോഴും പലർക്ക് ചെറിയ നെഞ്ചുവേദനയോ വിമ്മിഷ്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിലിരിക്കുക എന്നുള്ള ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുന്നത് പലപ്പോഴും താമസിച്ചാണ്.
പണ്ട് രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടിരുന്ന പേഷ്യൻസ് ഇപ്പോൾ പലപ്പോഴും 8-12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ വരിക. അപ്പോൾ ഇത് ഹൃദയാഘാതത്തിൻ്റെ ഔട്ട്കം, അതായത് രോഗികൾക്ക് അപകടം ഉണ്ടാക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളാണ്. പല സമയത്തും വീട്ടിലിരിക്കുന്നത് തന്നെ പലർക്കും വീട്ടിൽ വെച്ച് തന്നെ ആൾക്കാർക്ക് പലർക്കും മരണം ഉണ്ടാകാനായിട്ടും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം, ഈ നാല് കാരണങ്ങളാണ് പ്രധാനമായും ഹൃദയാഘാതത്തിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നതായിട്ടുള്ള കാരണം. ഏതായാലും ഒരു കാര്യം സത്യമാണ്, വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാരും കാർഡിയോളജിസ്റ്റുകളും ഹൃദയാഘാതം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യം കൊറോണ വൈറസ് ഒരു വർഷം കൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചതുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. യെസ്, ഹലോ, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ കോവിഡിന് വാക്സിൻ എടുത്തായിരുന്നു, ഫസ്റ്റ് ഡോസ് എടുത്ത്. അപ്പൊ സെക്കൻഡ് ഡോസിന് എത്ര ദിവസം? 28 ദിവസമാണോ? യെസ് പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ കോവിഡിന്റെ വാക്സിൻ എടുത്തായിരുന്നു, ഫസ്റ്റ് ഡോസ് എടുത്തത് 16-ാം തീയതി എടുത്തത്. അതെ, ഏത് വാക്സിൻ എടുത്തെന്ന് അറിയാമോ? കോവാക്സിൻ ആണോ? കോവിഷീൽഡ്. യെസ്, കോവിഷീൽഡ്. അപ്പൊ സെക്കൻഡ് ഡോസ് എനിക്കിപ്പോ അടുത്ത മാസം ലാസ്റ്റ് പോകും. സെക്കൻഡ് ഡോസ് അവിടെ പോയി എടുത്താലും മതിയോ? സെക്കൻഡ് ഡോസ് ഇപ്പൊ കോവിഷീൽഡ് എടുക്കുന്ന വാക്സിൻ എടുക്കുന്നതിന്റെ സെക്കൻഡ് ഡോസ് 84 ദിവസം മുതൽ 120 ദിവസം വരെ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ് എടുക്കണമെന്നാണ് റെക്കമെൻഡേഷൻ. അപ്പോ 3-4 മാസത്തിനിടയ്ക്ക്, അപ്പൊ 16-ാം തീയതി എടുത്തിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത്. അതേസമയത്ത് കോവാക്സിൻ എടുക്കുന്നത് 4 ആഴ്ചയ്ക്കുള്ളിലും 6 ആഴ്ചയ്ക്കുള്ളിലും ഇടയ്ക്കാണ്. ഡോക്ടർ, നമ്മളിപ്പം കോവിഡായിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ചത്, അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ കേൾക്കുന്ന ഓരോ ടൈമാണ് ലോങ് കോവിഡ് എന്ന് പറയുന്നത്. ഈ ലോങ് കോവിഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, എങ്ങനെയാണത് തിരിച്ചറിയുക, അതിന് പ്രത്യേക ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. കോവിഡിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് അറിയാത്തവരായി നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. പലപ്പോഴും തുടങ്ങുന്നത് തന്നെ ഒരു പനി, തലവേദന, ജലദോഷം, മണം അറിയാനായിട്ട് കുറയുക അല്ലെങ്കിൽ രുചി അറിയാണ്ടിരിക്കുക, അതുപോലെ തന്നെ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നുക, കഫക്കെട്ട്, ചുമ, ഇങ്ങനെയുള്ള ലൂസ് മോഷൻ ഉണ്ടാകുക, ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള കോവിഡിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഈ കോവിഡ് എന്ന രോഗത്തിന് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2 ഫേസ് ഉണ്ട്. ആദ്യത്തെ ഒരു 4-5 ദിവസമാണ് ആദ്യത്തെ ഫേസ്, അതാണ് ഇൻഫെക്റ്റീവ് ഫേസ് എന്ന് പറയും, അതായത് വൈറൽ ഫേസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-ാം ദിവസം ആകുമ്പോഴേക്കും യൂഷ്വലി പനി കുറഞ്ഞ്, തലവേദന കുറഞ്ഞ്, സാധാരണഗതിയിൽ ആ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളെല്ലാം കുറയും. ഏകദേശം ഒരു 80% പേരിലും, ഒരു 20% പേരിൽ സെക്കൻഡ് ഫേസ് വരും. അതായത് ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് കർവ് വരുന്നു, അതാണ് ഇൻഫ്ലമേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഈ ഫേസാണ് കൂടുതൽ അപകടകരമായിട്ടുള്ള സംഗതി. അപ്പോൾ ഒരു 6-7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പനിയുണ്ടാകുക, ശ്വാസം മുട്ട് വീണ്ടും ഉണ്ടാകുക, ചുമയുണ്ടാകുക, ക്ഷീണം കൂടുതലായിട്ട് വരിക, ഇതൊക്കെ വരുന്നതാണ് സെക്കൻഡ് ഫേസ്. ഈ സെക്കൻഡ് ഫേസും സാധാരണഗതിയിൽ ഒരു 5-6 ദിവസത്തോളം നിൽക്കും. അതിനുശേഷം അത് സാധാരണഗതിയിൽ അങ്ങ് കുറയാറുണ്ട്. ചുരുക്കം ചില പേഷ്യൻസിന് ഈ ആദ്യത്തെ ഫേസ്, അതായത് പനി ജലദോഷം വന്നാൽ 5 ദിവസം കൊണ്ട് ഈ ചുമ കഫക്കെട്ട് മാറാതെ അത് ലോ ഗ്രേഡായിട്ട്, വളരെ കുറഞ്ഞ ഗ്രേഡിൽ തുടർച്ചയായിട്ട് കൂടുതൽ ദിവസങ്ങൾ നിൽക്കുകയും അതങ്ങനെ ഏകദേശം ഒരു 3 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുമ്പോഴാണ് അതിനെ നമ്മൾ ലോങ് കോവിഡ് എന്ന് പറയുന്നത്. അത് പ്രൊളോങ്ഡ് ആയിട്ടുള്ള കോവിഡ് സിംറ്റംസ് ആണ് ഇത്. അതായത് സിംറ്റംസ് രോഗലക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സിംറ്റമാണ് അകാരണമായിട്ടുള്ള ക്ഷീണം, എന്ന് വെച്ചാൽ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷീണം. പനിയൊന്നും വളരെ കാര്യമായിട്ട് ഉണ്ടാവണം എന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ശ്വാസം മുട്ട്, ഇതൊക്കെയാണ് പലർക്കും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ലോങ് കോവിഡ് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 3 ആഴ്ചയിൽ കൂടുതൽ ഇത് നീണ്ടു നിൽക്കുന്നതായിരിക്കും, നിൽക്കുമ്പോഴാണ് നമ്മൾ ലോങ് കോവിഡ് എന്ന് പറയുന്നത്. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. കാരണം ഡോക്ടർ, കാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കോളർ നമുക്ക് എടുത്തിട്ട് വരാം. പറഞ്ഞു. ഹലോ, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഒന്നുകൂടെ വ്യക്തമായിട്ട് സംസാരിക്കാമോ? അദ്ദേഹം കട്ട് ചെയ്ത് തിരിച്ചു വിളിക്കുന്നു കരുതാം. ഡോക്ടർ, നമ്മൾ ലോങ് കോവിഡിനെ എങ്ങനെ നേരിടാനാകും എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം. ലോങ് കോവിഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് പനി മാറിക്കഴിഞ്ഞാലും ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് വൈറസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവില്ല. പലപ്പോഴും ചെറിയ രീതിയിലുള്ള വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവും.
അതാണ് പലപ്പോഴും ജലദോഷപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാലും പനി മാറിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു നോർമൽ സ്റ്റാമിന എത്താനായിട്ട് നമുക്കൊരു കുറച്ച് സമയം വേണം, ഒരു പീരീഡ് എടുക്കും. അപ്പോൾ ആ ഒരു പോസ്റ്റ് വൈറൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു അസ്തീനിയ എന്ന് പറയുമ്പോൾ ബോഡി റിക്കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ചെറിയ രീതിയിലുള്ള വൈറസ് എപ്പോഴും ബോഡിക്കകത്ത് കൂടുതലായിട്ട് ഉണ്ട്, ചെറിയതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ക്ഷീണം തളർച്ചയും അല്ലെങ്കിൽ ലോങ് കോഡ് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ചിലർക്ക് ശ്വാസകോശത്തിന് ഇൻഫ്ലമേഷൻ വരും, ശ്വാസകോശത്തിന് കേടുകൾ വരാറുണ്ട്, ഫൈബ്രോസിസ് വരാറുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ശ്വാസം വിട്ട് വരും, അവർക്ക് നടക്കാനായിട്ടോ ചെറിയ ജോലികൾ ചെയ്യാനായിട്ടോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വരും. അതിനെല്ലാം ഇന്ന് നമുക്ക് മരുന്നുകൾ ഉണ്ട്. ഒരു വർഷം മുമ്പ് നമുക്ക് കോവിഡിനെക്കുറിച്ച് ഇന്ന് നമുക്കറിയാവുന്നതിൻ്റെ ഒരു 2% അറിവ് പോലും ഇല്ലായിരുന്നു. ഒരു വർഷം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ രോഗങ്ങൾ ഏത് രീതിയിൽ വരുന്നുവെന്നും ഈ രോഗത്തിനുള്ള പല ഫേസസ് എന്താണെന്നും അതിനുള്ള മരുന്നുകൾ എന്താണെന്നും അപ്പോൾ ഓരോ സമയത്ത് നമുക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്നും ഉള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് വളരെയധികം അറിവും ഇതുമെല്ലാം നമുക്ക് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമുക്കിതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അസഹമായിട്ടുള്ള സംഗതിയാണ്. സാധാരണ ഇതിൽ ലോങ് കോവിഡ് പലർക്കും, ചിലർക്കതൊരു 3 മാസം, ചിലർക്കത് 6 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. അതിൻ്റെ ആ ലക്ഷണങ്ങൾ മാറി പഴയ രീതിയിലുള്ള ഒരു ഒരു സ്റ്റാമിനയൊക്കെ കിട്ടാനായിട്ട്. ചുരുക്കമായിട്ടല്ലെങ്കിലും പലർക്കും പറയുന്ന ഒരു സംഗതിയാണ് കോവിഡ് ഫോഗ് എന്ന് പറയും. അതായത് ഓർമ്മക്കുറവ്, ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു ഒരു ക്ലാസ്സിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ഒരു സിംറ്റംസ്. അപ്പോൾ ഇത് ഒരു രോഗലക്ഷണമായിട്ട് പല പേഷ്യൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ഭാഗ്യവശാൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതി. ഡോക്ടർ, നമുക്ക് കോളറുണ്ട്. ഹലോ സാർ, ഗുഡ് ഈവനിങ് സാർ. ഡോക്ടർ, ഞാൻ ഹാർട്ട് പേഷ്യന്റാണ്, മെഡിസിൻ അറിയിക്കുന്നു. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ 8 മാസം ക്ലോപ്രിഡോൾ ആസ്പ്രിൻ ഒക്കെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. എനിക്ക് ഹോൾ പ്രശ്നം എടുക്കാവോ? ക്ലോപ്രിഡോൾ എടുക്കാം, വാക്സിനേഷൻ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് വാക്സിനേഷൻ എടുക്കാം. ഈ ബ്ലഡ് തിന്നർ, ഈ ഹാർട്ട് പേഷ്യൻസ് സാധാരണഗതിയിൽ കഴിക്കുന്ന മരുന്നുകളൊന്നും വാക്സിനേഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തേണ്ട ആവശ്യമില്ല. ഈ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്, അതായത് ക്ലോപ്രിഡോൾ ആസ്പ്രിൻ ഉള്ള മരുന്നുകൾ കഴിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആൻറ്റി കോയാഗുലൻസ് എന്നുള്ള മരുന്നുകളുണ്ട്, അതായത് വാൽവിന് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് കഴിക്കുന്ന ആസിട്രോം അല്ലെങ്കിൽ വാർഫറിൻ അല്ലെങ്കിൽ റിവ ഫ്ലോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള മരുന്നുകൾ മാത്രം വാക്സിനേഷൻ എടുക്കുന്നതിന് ഒരു 24-48 മണിക്കൂർ മുമ്പ് നിർത്തുകയും വാക്സിനേഷൻ എടുക്കുന്ന ദിവസവും എടുക്കരുത്. അങ്ങനെ ഒരു മൊത്തം ഒരു 48 മണിക്കൂർ അത് സ്റ്റോപ്പ് ചെയ്ത ശേഷം എടുക്കുക, ഇഞ്ചക്ഷൻ എടുക്കുക. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ മരുന്നുകൾ കഴിച്ചു തുടങ്ങുകയും ചെയ്യാൻ പറ്റും. അതേ ഉള്ളൂ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പേടിക്കാനുള്ള സംഗതിയല്ല. ഈവൻ ചില രോഗികൾ ഇത് അറിയാണ്ട് തന്നെ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ഈ മരുന്നുകൾ നിർത്താണ്ട് പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തിട്ടും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ, മസിൽസിനകത്തേക്കാണ് വളരെ ചെറിയ അളവിൽ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ബ്ലഡ് തിന്നർ ഉണ്ടെങ്കിൽ മസിൽസിനകത്ത് ഒരു ഹെമറ്റോമ, അതായത് രക്തക്കട്ട പോലെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അറിയാണ്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇതേവരെ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. ഡോക്ടർ, നമ്മൾ ലോങ് കോവിഡിനെ പറ്റി പറയുമ്പോൾ പല കോവിഡ് വന്ന് ഭേദമായ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് വല്ലാതെ ക്രമാതീതമായ നെഞ്ചിടിപ്പ്, പാൽപിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ താൽക്കാലികമായൊരു ശമനമുണ്ട്, മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും അതൊരു ഭയങ്കര ആശങ്കയെ കൊണ്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരോട് എന്താണ് ഡോക്ടർ? കോവിഡ് ഒരു വൈറസ് ഡിസീസാണ്, അത് ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിനെയും അത് ഒരു പരിധിവരെ അഫക്റ്റ് ചെയ്യാം. അതായത് മയോകാർഡൈറ്റിസ്, അതായത് നെഞ്ചിൽ ഹൃദയപേശികളിലുള്ള നീർക്കെട്ടിനാണ് മയക്കാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അത് വളരെ ലോ ഗ്രേഡ് ആയിട്ടുള്ള മയക്കാർഡൈറ്റിസ് ഉണ്ടെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ടുള്ള നെഞ്ചിടിപ്പ് അനുഭവപ്പെടാം. അപ്പോൾ നെഞ്ചിടിപ്പ് എന്ന് വെച്ചാൽ വളരെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അനങ്ങോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും തന്നെ കൃത്യമായിട്ട് നെഞ്ചിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഒരു ഇത്. ഇതിൻ്റെ ഒരു കാരണം ഹൃദയത്തിനെ അഫക്റ്റ് ചെയ്തു തന്നെയാണെങ്കിലും മറ്റൊരു നമുക്ക് ഈ ഒരു മാസത്തോളം റെസ്റ്റ് എടുത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു സ്റ്റാമിന കംപ്ലീറ്റ് പോകും. ഡീ കണ്ടീഷനിങ് ആണ് പറയുന്നത്, ലാക്ക് ഓഫ് സ്റ്റാമിന. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ നെഞ്ചിടിപ്പായിട്ട് അനുഭവപ്പെടാം. ചുരുക്കം ചില പേഷ്യൻസിനകത്ത് എക്സ്ട്രാ ബീറ്റ്സ് വരാം. അപ്പോൾ മിക്കവാറും പേഷ്യൻ ഇതിനുള്ള മരുന്നുകളുണ്ട്, നമുക്ക് ബീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ, അത് ചിലപ്പോൾ ഒരു 2-3 മാസത്തേക്ക് വേണ്ടിയിട്ട് കഴിക്കേണ്ടി വരും. സാധാരണഗതിയിൽ ഇത് അപകടകരമായൊരു സംഗതിയല്ല, പക്ഷേ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം. അതായത് കോവിഡ് വന്നു കഴിഞ്ഞ ശേഷം ഒരു 1 ആഴ്ച കഴിഞ്ഞിട്ട് പനിയെല്ലാം മാറി, പനി വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ആളുകൾ എക്സസൈസൊക്കെ പ്രോഗ്രാം സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പല സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുക.
അമിതമായിട്ടുള്ള അധ്വാനം, പെട്ടെന്ന് മാരത്തോൺ ഓടാൻ പോകുക, അല്ലെങ്കിൽ സെക്കൻഡ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കോവിഡ് വന്നു കഴിഞ്ഞ് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് എക്സസൈസിന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾ താഴെ കുഴഞ്ഞ് വീണു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സാധാരണ ജലദോഷപ്പനി പോലെയാണെങ്കിലും ഇത് വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വരെ ഈ ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിന് ഈ കൊറോണ വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലഡിൽ ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലുണ്ടാക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യരുത്. ഈ സമയത്ത് ശരിക്കും റെസ്റ്റ് എടുക്കണം. ശരീരം പൂർണ്ണമായിട്ടും ശരീരത്തിന് ക്ഷീണമുള്ളൊരു ശരീരത്തിനല്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. വ്യായാമം വേണ്ടത് രോഗാവസ്ഥയിലുള്ള ഒരു അല്ലെങ്കിൽ ക്ഷീണിതമായിരിക്കുന്ന ഒരു ശരീരത്തിനല്ല എക്സസൈസ് വേണ്ടത്. എക്സസൈസ് വേണ്ടത് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ശരീരത്തിനാണ്. അപ്പോൾ ആ ഒരു റിക്കവർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ ശരീരത്തിന് കൊടുത്തിട്ട് വേണം നമ്മളിത് എക്സസൈസ് തുടങ്ങാൻ. അത് തന്നെയുമല്ല, എക്സസൈസ് തുടങ്ങുന്നത് വളരെ സ്ലോ ആയിട്ട് വേണം തുടങ്ങാനായിട്ട്. അത് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസ് അതേപോലെ തന്നെ, അല്ലെങ്കിൽ 4 കിലോമീറ്റർ ഓടാൻ പോകുക, അല്ലെങ്കിൽ 4-6 കിലോമീറ്റർ നടക്കാൻ പോകുക എന്നുള്ളത് ഒന്നിച്ചല്ല തുടങ്ങേണ്ടത്. ഇത് വളരെ സ്ലോ ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഈ അടുത്തിടെ തന്നെ വളരെ ഒരു പ്രമുഖ വ്യക്തി ബോംബെയിൽ ഇതുപോലെ എക്സസൈസ് ചെയ്ത് പെട്ടെന്ന് കുഴഞ്ഞു വീണ്ടും വളരെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തി നമ്മൾ പത്രത്തിൽ വായിച്ചു. നമ്മൾ സ്ഥിരമായിട്ട് പത്രങ്ങളിൽ വായിക്കുന്നുണ്ടത്. അപ്പോൾ അത് വളരെ കെയർ സൂക്ഷിച്ച് ചെയ്യണം. ഏകദേശം ഒരു 3 മാസം വരെ കഠിനമായിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് സൂക്ഷിക്കണം. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹലോ, സംസാരിച്ചോളൂ. കോവിഡിന്റെ പ്രതിരോധ വാക്സിനെ ഏപ്രിൽ 1 എടുത്തായിരുന്നു. ഏത് വാക്സിനാണെന്ന് അനുസരിച്ചിരിക്കും. ശരി, നമ്മൾ ഇതിന് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. വാക്സിനെ കുറിച്ചുള്ള കുറച്ച് സംശയങ്ങളും കൂടി പറയാം ഇതിൻ്റെ കൂടെ. സാധാരണ കോവിഷീൽഡ് വാക്സിൻ എടുക്കേണ്ടത് 84 ദിവസവും 120 ദിവസത്തിന് ഇടയ്ക്കാണ് സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത്. ഫസ്റ്റ് കോവാക്സിൻ ആണെങ്കിൽ ഏകദേശം 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെയൊക്കെ ഇടയ്ക്കാണ് എടുക്കേണ്ടത്. സാധാരണഗതിയിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസം വരെ ചിലർക്ക് പനി അല്ലെങ്കിൽ ചെറിയ ഈ ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് ചെറിയൊരു വേദനയോ മേലിന് വേദനയോ അല്ലെങ്കിൽ ചെറിയ തലകറക്കോ അങ്ങനത്തെ ക്ഷീണങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിന് ക്രോസിൻ പോലെയുള്ള ഗുളികൾ മാത്രം മതി. പക്ഷേ വാക്സിൻ്റെ മൂലമുള്ള ഒരു പനി ജലദോഷം എന്നുള്ളത് പനി അല്ലെങ്കിൽ മേലുവേദനയൊക്കെ 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല. അപ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ ഈ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണമായിട്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് പനി വരുന്നത്. ഈ പനി വരുന്നത് ചിലപ്പോൾ ഒരു കൊറോണ കോവിഡ് ഡിസീസ് തുടങ്ങിയതായിരിക്കും. ചിലപ്പോൾ അത് നമ്മളത് കണ്ടുപിടിക്കപ്പെടാതെ നമ്മളത് അത് വെച്ചുകൊണ്ടിരിക്കരുത്, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് നീരും അതുപോലെ തന്നെ തൊടുമ്പോൾ കഠിനമായിട്ടുള്ള വേദനയും ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ സമീപിച്ച് അതിൻ്റെ വേണ്ട മുൻകരുതലുകൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വാക്സിനുമായി ബന്ധപ്പെട്ട് പൊതുവിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്, അതിനുള്ള മറുപടികൾ തന്നെയാണ്. വാക്സിൻ എടുത്ത് ചിലർക്ക് ഒരു പറഞ്ഞോളൂ. ഇല്ല ഡോക്ടർ, കണ്ടിന്യൂ ചെയ്തു. ചിലർക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് കോവിഡ് വരുന്ന വ്യക്തികളുണ്ട്, ഒരു ഡോസ് വാക്സിൻ എടുത്തിട്ട്. ചിലർക്ക് വാക്സിൻ കോവിഡ് വന്നു കഴിഞ്ഞിട്ടായിരിക്കും. കോവിഡ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസമെങ്കിലും ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ നമ്മൾ രണ്ടാമത്തെ നമ്മൾ വാക്സിൻ ഫസ്റ്റ് ഡോസ് ആണെങ്കിൽ പോലും എടുക്കാവൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു നിർദ്ദേശം. ചില പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർക്ക് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞ ശേഷമാണ് കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടാകുക. അപ്പോൾ സെക്കൻഡ് ഡോസും ഫസ്റ്റ് ഡോസിന് ഇടയ്ക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് കോവിഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് രോഗമുക്തി പ്രാപിച്ച ശേഷം ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം വേണം സെക്കൻഡ് ഡോസ് എടുക്കാനായിട്ട്. അതിനിടയിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു പഠനം വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഫസ്റ്റ് ഡോസ് എടുത്ത ശേഷം കോവിഡ് വാക്സിൻ കോവിഡ് വന്നാൽ വീണ്ടും വാക്സിൻ എടുക്കണ്ട എന്നുള്ള ഒരു ആലോചന കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിർദ്ദേശം അനുസരിച്ച് രണ്ടാമത്തെ ഡോസ് 3 മാസത്തിന് ശേഷം എടുക്കണതാണ് നല്ലത്. ഡോക്ടർ, ടെലിമെഡിസിൻ ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ആരോഗ്യരംഗവും നമ്മളും പൊതുജനങ്ങളും പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. ഇത് ഈ ഒരു സമയത്ത് എത്രമാത്രം പ്രയോജനകരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് ഇപ്പം ആരൊക്കെയാണ് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വിശദമാക്കാം. ഈ കോവിഡ് 19 കൊണ്ട് ചില പ്രയോജനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് പല രീതികളും. ഉദാഹരണമായിട്ട് നമുക്കറിയാം, വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛനമ്മമാർക്ക് മക്കളുടെ കൂടെ താമസിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഈ കൊറോണ വൈറസ്. അതുപോലെ തന്നെ ഒരു സംഗതിയാണ് ടെലിമെഡിസിൻ. ഈ ടെലിമെഡിസിൻ പണ്ട് മുതലേ ഉള്ള സംഗതിയാണ്. അതായത് ടെലിമെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്
നേരിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് മീഡിയ വഴി, ഈവൻ ഫോൺ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ വാട്സാപ്പിലെ ചാറ്റ് വഴിയാണെങ്കിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് വഴിയാണെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയാണെങ്കിലോ ഡോക്ടറുമായിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തുക. കൺസൾട്ടേഷൻ നടത്തുമ്പോൾ അതൊരു രണ്ട് ടു വേ കൺസൾട്ടേഷനാണ്. അപ്പോൾ ആദ്യമേ രോഗിയുടെ രോഗ വിവരങ്ങൾ ഡോക്ടർക്ക് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ചാറ്റ് വഴി ഡോക്ടർ കയ്യിൽ കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ECG, അതുപോലെ അതിന് മുമ്പ് ചെയ്തിട്ടുള്ള ആൻജിയോഗ്രാം റിപ്പോർട്ട്, എക്കോ റിപ്പോർട്ട്, ഇങ്ങനെയുള്ളതെല്ലാം ഡോക്ടർക്ക് ചാറ്റ് വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഡോക്ടർ ഇതെല്ലാം സ്റ്റഡി ചെയ്ത ശേഷമാണ് ഡോക്ടറും രോഗിയുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ഇത് ചെയ്യുകയും മുൻപ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻ റെക്കോർഡ്സ് ഇതെല്ലാം നമുക്ക് വാട്സാപ്പ് വഴി ഡോക്ടർക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡോക്ടർ നേരിട്ട് ഒരു 3D നമുക്കത് കാണാനോ സംവേദിക്കാനോ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പല സമയത്തും നമുക്ക് ടെലിമെഡിസിൻ കൊണ്ട് ഒരു രോഗനിർണയത്തേക്കാൾ കൂടുതൽ ഫോളോ അപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ടെലിമെഡിസിൻ്റെ പ്രായോഗികമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രായോഗികമായിട്ട് കാണുന്നത് വെച്ചാൽ ഏറ്റവും പ്രയോജനം കിട്ടുന്നത് ഫസ്റ്റ് വിസിറ്റ് എപ്പോഴും ഡോക്ടറെ കാണുക തന്നെയാണ് എപ്പോഴും നല്ലത്. ആദ്യത്തെ വിസിറ്റ്, അത് കഴിഞ്ഞ ശേഷമുള്ള പിന്നെയുള്ള വിസിറ്റ്സിനാണ് എപ്പോഴും ടെലിമെഡിസിൻ പ്രയോജനപ്പെടുക. ഉദാഹരണമായിട്ട് പ്രമേഹമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ BP ഉള്ള ഒരാൾക്ക്, അപ്പോൾ BP മെഡിസിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ വാല്യൂ ഡോക്ടർക്ക് അയച്ചു കൊടുത്താൽ ഡോക്ടർക്ക് ഇൻസുലിൻ്റെ ഡോസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മെഡിസിൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കത് അതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്ന് ചാർട്ടെടുത്ത് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് ഒരു ദിവസം മുഴുവൻ എടുക്കേണ്ട സംഗതി നമുക്ക് 5-8 മിനിറ്റ് കാര്യം തീരും. അപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്ന ഒരു 60-70% സിറ്റുവേഷൻസും ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഇതുപോലെ വാട്സാപ്പ് മെസ്സേജും ചാറ്റ് മെസ്സേജും വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് പല സ്പെഷ്യാലിറ്റീസിലും അത് നടക്കും. പ്രത്യേകിച്ച് വീട്ടിൽ നമുക്ക് BP ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് BP മെഷീൻ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാം. ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിൽ ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തിട്ട് നമുക്കത് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ മെഡിസിനകത്തുള്ള വ്യത്യാസം എന്താണെന്നുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ വഴി ഡോക്ടർക്ക് അത് അയച്ചു തരാൻ പറ്റും. ഏറ്റവും പുതിയ അഡ്വാൻസ് അനുസരിച്ച് ഡോക്ടർ ഈ പ്രിസ്ക്രിപ്ഷൻ ഏതെങ്കിലും ഒരു ഫാർമസിയിലേക്ക് അയച്ചു കൊടുത്തിട്ട് ആ ഫാർമസി മെഡിസിൻ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ, അപ്പോൾ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങാതെ തന്നെ നമുക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ നടത്താൻ പറ്റുന്ന ഒരു സ്റ്റേജിലെത്തി. ഇത് ഈ ഭാവിയിൽ ഇത് കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യും. ഒരു 10 അല്ലെങ്കിൽ 15 കൊണ്ട് വരേണ്ട ഒരു സംഗതിയാണ് ഈ കൊറോണ വൈറസ് കൊണ്ട് നമ്മൾ ഈ ഒരു COVID-19 എന്നുള്ള രോഗം കൊണ്ട് നമ്മളൊരു 1 കൊണ്ട് തന്നെ ഇത് ഈ രീതിയിലേക്ക് വന്നത്. ഇപ്പോൾ വളരെയധികം പോർട്ടൽസ് ഉണ്ട്. വേറെ പോർട്ടലൊന്നും ഇല്ലെങ്കിൽ തന്നെ വെറും വാട്സാപ്പ് വഴി തന്നെ ഡോക്ടറുമായിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെഡിസിൻസ് എല്ലാം വീട്ടിലെത്താനായിട്ട് സാധിക്കും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്റേ, CT പോലുള്ള സംഗതികൾ ഒഴികെ ബാക്കിയൊന്നിനും വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹലോ, സംസാരിച്ചോളൂ. ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കുന്നുള്ളത്, എനിക്ക് സാധാരണ അനുബന്ധിച്ച് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഉള്ളതാണ്. അപ്പം മെഡിസിൻ എടുക്കുമ്പോൾ അടിക്കാറുണ്ട്. അപ്പൊ ഈ വാക്സിൻ എടുക്കുമ്പം എനർജി ഉള്ളവർക്ക് അത് എടുക്കാവോ എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമായി സംസാരിക്കാവോ മഞ്ജുഷ? അലർജി ഉണ്ട്, പ്രശ്നമുള്ളതാണ്. അപ്പൊ ഞാൻ ഈ, അതായത് നേരത്തെ ഈ റാബീസിൽ വെച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. പൊതുവേ അലർജി ഉള്ള ഒരാളാണ്. അപ്പൊ ഈ വാക്സിൻ എടുത്താൽ ഇത് പ്രശ്നമാകുമെന്ന് അറിയാനായിരുന്നു. ചെറിയ അലർജികൾ, അതായത് ഫുഡ് അലർജി ചെറുതായിട്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും പെൻസിൽ അലർജി, ചെറിയ അലർജികളുള്ളവർക്ക് വാക്സിൻ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതേസമയത്ത് ചിലർക്കുണ്ട് എന്തിനും അലർജിയുള്ള ഒരു, വളരെയധികം മരുന്നുകൾക്ക് അലർജി, പലരുടെയും ഫുഡിന് അലർജി, ഇങ്ങനെയുള്ളവർക്ക് ചെറിയ ഡസ്റ്റ് അലർജി ഉള്ളത് പ്രശ്നമല്ലെങ്കിലും മേജർ അലർജി ഉള്ളവർ വാക്സിൻ എടുക്കാതിരിക്കാൻ നല്ലത്. അതുപോലെ തന്നെ ഏതെങ്കിലും വാക്സിൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വാക്സിൻ ഡോസ് എടുത്തു കഴിയുമ്പോൾ അലർജിക്ക് റിയാക്ഷനോ അതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അടുത്തിടെ വെല്ലൂരിൽ നിന്നുള്ള ഒരു സ്റ്റഡി അനുസരിച്ച് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 60% പ്രൊട്ടക്ഷൻ കിട്ടും. സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കുമ്പോൾ അത് 70-75 ഇടയ്ക്ക് കൂടുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കുമ്പോൾ തന്നെ കുറേ ആൻറ്റിബോഡീസ് നമുക്ക് ഓൾറെഡി ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 2 കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് അതിൻ്റെ ഒരു 60% പേർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ 40% പേർക്ക് കോവിഡ് കിട്ടുമെങ്കിൽ കൂടി അതിൻ്റെ തീവ്രത കുറവായിരിക്കും. അതുപോലെ തന്നെ ICU അഡ്മിഷൻ വേണ്ടി വരുന്ന ആളുകളുടെ നമ്പർ വളരെ കുറവായിരിക്കും, കോംപ്ലിക്കേഷൻ റേറ്റ്സ് കുറവായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വാക്സിൻ എടുക്കുന്നതിനാണ് നല്ലത്. പക്ഷേ ഒരു ഡോസ് എടുത്തു കഴിഞ്ഞ് അലർജിക് റിയാക്ഷൻ ഉണ്ടായെങ്കിൽ രണ്ടാമത്തെ ഡോസ് ഇപ്പോൾ എടുക്കാതിരിക്കുക നല്ലത്. കാരണം പുതിയ വാക്സിൻസ് ഒരുപാട് വരണുണ്ട്.
അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് അലർജി ഉള്ളവർക്കും സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന വാക്സിൻസ് പലതും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പോസ്റ്റ് ട്രോമാറ്റിക് ഒരു സ്ട്രെസ് ഡിസോർഡറിനെ പറ്റി കേൾക്കുന്നുണ്ട്. അത് ഈ കോവിഡുമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആണ്, അതിൽ എത്രമാത്രം നമ്മൾ ആശങ്കപ്പെടണമെന്നൊന്ന്. ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിൻ്റെ ഒരു കാരണങ്ങൾ ഒന്ന് പറയുന്ന അതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഡീകണ്ടീഷനിങ്, അതായത് നമ്മുടെ ഒരു സ്റ്റാമിന കുറഞ്ഞു പോകുന്ന ഒന്ന് രണ്ട് മാസം എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന ഒരു കാരണമാണ്. പിന്നെ പല പേഷ്യൻസിനും കാണുന്ന വേറൊരു സംഗതിയാണ് ഈ ഡിപ്രഷൻ ഉണ്ടാകുക എന്നുള്ളത്. ഈ ആങ്സൈറ്റി ഡിപ്രഷൻ, പ്രത്യേകിച്ച് ഒരു 5 മുതൽ 8 ദിവസം വരെ മറ്റാൾക്കാരുമായിട്ടോ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ ഒരു മുറിയിലോ അടച്ചിട്ട പോലെ കിടക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വീട്ടുതടങ്കലിൽ കഴിയുന്ന പോലെ തന്നെയാണ്. അത് മാനസികമായിട്ട് വളരെയധികം ഡിപ്രഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ടി വി കാണും, ചാനൽ കാണും, ഇൻ്റർനെറ്റ് നോക്കും. അപ്പോൾ കോവിഡിനെ കുറിച്ചുള്ള വളരെയധികം ന്യൂസുകൾ, ഈ തെറ്റായ ന്യൂസുകൾ മാത്രമേ നമ്മുടെ മനസ്സിൽ കയറുള്ളൂ. അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷനും, അപ്പോൾ പറ്റുമെങ്കിൽ ഈ കോവിഡ് ബാധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവർ കോവിഡിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ പോലും വായിക്കരുതെന്നാണ് പ്രത്യേകിച്ച് പേഷ്യൻസിൻ്റെ അടുത്ത് ഞങ്ങൾ പറയുന്നത്. അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് പിന്നെ ഈ ടേസ്റ്റ് അറിയാണ്ട് പോവുക, മണം അറിയാണ്ട് പോകുന്നവരിൽ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയും. അപ്പോൾ ഈ ഇതിൻ്റെ പേരിലൊരു ക്ഷീണം ഉണ്ടാകും. ആ ഈ ഒരു ഡിപ്രഷൻ ആങ്സൈറ്റി വരിക എന്നുള്ളത് ഇത് വളരെ തീരെ കുറവല്ല, വളരെ പല പേഷ്യൻസ് നമ്മളതുണ്ട്. ഇതിന് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട് ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ട്. ഏതാണ്ട് അതുപോലെയാണ്, പണ്ട് ഈ മേജർ യുദ്ധത്തിലൊക്കെ പോയി വളരെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞവർ യുദ്ധം കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് അതിനെ മനസ്സിനെ അതിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും അവർക്ക് ഉറക്കമില്ലായ്മയൊക്കെ വരുന്നതാണ് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്. അല്ലെങ്കിൽ വളരെ ജീവിതത്തിൽ വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സന്ദർഭം മനസ്സിനെ വീണ്ടും വീണ്ടും തികട്ടി വരുന്ന ഒരു മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് സംഗതി. അപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഗതിയുടെ കിടന്നുപോയ പേഷ്യൻസിനും ഈ രീതിയിലുള്ള ഒരു സ്ട്രെസ് ഡിസോർഡർ പോലെ സമാനമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് കൗൺസിലിംഗ് വഴിയും അല്ലെങ്കിൽ വളരെ ചെറിയ ആൻറ്റി ഡിപ്രസൻസ് മെഡിസിൻസ് വഴിയും നമുക്ക് രോഗികളെ തിരിച്ച് ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതെല്ലാം കോവിഡിൻ്റെ തന്നെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഞാൻ കോവിഡ് വന്ന ഒരു പേഷ്യന്റ് ആണ്. ഒരു 1.5 മാസമായി വന്നിട്ട്, പക്ഷേ പിന്നെ വൈകുന്ന സമയങ്ങളിൽ വൈകുന്നേരം മാത്രം ഇങ്ങനെ ചെറിയ തലവേദന കിടക്കുന്നുണ്ട്. കോവിഡ് വന്ന് എത്ര ദിവസം കൊണ്ട് മാറി? കോവിഡ് വന്ന് ഒരു 17 ദിവസം കഴിഞ്ഞ് നോക്കിയിട്ട് നെഗറ്റീവായി. 17 ദിവസം, ഓക്കെ. ഈ തല അത് കഴിഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായിട്ട് തലവേദന ഉണ്ടായിരുന്നോ അതോ കുറെ നാൾ വിട്ട് കഴിഞ്ഞിട്ട്? വൈകുന്നേരങ്ങളിലൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോഴേ വൈകുന്നേരങ്ങളിൽ തലവേദന ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത അസ്വസ്ഥ. ഞാൻ എന്റെ ഇടയ്ക്ക് പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു. ഇതിനു മുമ്പ് എന്തെങ്കിലും മൈഗ്രെയിനോ അങ്ങനെ എന്തെങ്കിലും തലവേദനകൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ചില സമയങ്ങളിൽ അങ്ങനെ വൈകിട്ട് തലവേദന അങ്ങനെ ഉണ്ടാകാറുണ്ട്. നേരത്തെ ഉണ്ടാവാറുണ്ട് ദിവസങ്ങളിൽ. ജോലി സംബന്ധിച്ച് ജോലിക്ക് പോയിട്ട് വൈകിട്ട് എന്ന് വെച്ചാൽ ദിവസങ്ങളുണ്ട്. ഇപ്പൊ എന്നും ഇങ്ങനെ വൈകിട്ട് തലവേദന. അവരെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ചിലപ്പോൾ ഉറക്കവും വരാ, ഉറക്കം വരാനും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. സാധാരണ ഇതിൽ ലോങ് കോവിഡിന്റെ സിംപ്റ്റംസ് ഒരു കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ആദ്യത്തെ സിംപ്റ്റംസ് തുടങ്ങി കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ലോങ് കോവിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി. അത് തന്നെയല്ല, ഇതിനു മുമ്പ് കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിലുള്ള തലവേദനകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊരു ക്രോണിക് മൈഗ്രെയിൻ പോലുള്ളൊരു സംഗതി ആവാനാണ് ചാൻസ്. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റ് ഒന്ന് കാണിച്ചാലും നന്നായിരിക്കും. പിന്നെ ഈ മൈഗ്രെയിൻ ആണെങ്കിൽ തന്നെ പലർക്കും അത് കൂടിയും കുറഞ്ഞും ഇരിക്കും, ഏറ്റക്കുറച്ചിലും ഉണ്ടാവും. ചിലപ്പോൾ കുറേ നാളത്തേക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിനുശേഷം പിന്നെയും വീണ്ടും ഉണ്ടാകാൻ കൂടെ ഫ്രീക്വൻസി കൂടുതലായിട്ട് ഉണ്ടാകാം. പിന്നെ കോവിഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. യൂഷ്വലി ഒരു 2 കിലോ 5 കിലോ ഒക്കെ വെയിറ്റ് കുറയും. അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം, ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഓരോ കാരണങ്ങളാകാം കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ടൊരു കോവിഡിൻ്റെ ഒരു ഇഫക്റ്റ് ആണെന്ന് തോന്നിയില്ല. അത് പഴയുള്ളൊരു മൈഗ്രെയിൻ കൂടുതലായിട്ട് വരുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതിന് ന്യൂറോളജിസ്റ്റിനെ കാണിക്കുകയായിരിക്കും നന്നായിരിക്കുന്നത്. ഡോക്ടർ, അതുപോലെ കോവിഡ് ഇപ്പം ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ഹോൾ ബോഡിനെ, എല്ലാ ഓർഗൻസിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, കുട്ടികളിൽ കാണപ്പെടുന്ന ഈ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് പറയുന്നത് കോവിഡുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ടോ? നമ്മളതിൽ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്നുള്ളത് ഒരു കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അതായത് ഒരു രോഗാവസ്ഥയാണ്. അതായത് സാധാരണ ഗതിയിൽ അതൊരു 3 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് കാണുക, ആവറേജ് ഒരു 8 ഇയേഴ്സ്. സാധാരണ ഇത് കോവിഡ് വന്നു കഴിഞ്ഞിട്ട്
ഈ ശരീരത്തിന്റെ ഒരു ഒരു റിയാക്ഷൻ ആണ്. അതായത് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഈ വൈറസിനെ പ്രതിരോധിക്കാനായിട്ട് ശരീരം തന്നെ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കും, ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് ഈ വൈറസിനെ പ്രതിരോധിക്കുന്ന കൂടാതെ നമ്മുടെ ശരീരത്തെ തിരിച്ചു കയറി ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ഈ ഇൻഫ്ലമേറ്ററി സിൻഡ്രോമും ഈ രണ്ടാമത്തെ ഫേസ് കോവിഡിൻ്റെയൊക്കെ വരുന്നതിൻ്റെ കാരണം. ശരീരത്തിലെ എല്ലാ ഓർഗൻസിനെ അത് എഫക്റ്റ് ചെയ്യാം, ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യാം, ലങ്സിനെ എഫക്റ്റ് ചെയ്യാം, പിന്നെ കണ്ണുകളെ എഫക്റ്റ് ചെയ്യാം, ബ്രെയിനെ എഫക്റ്റ് ചെയ്യാം, അതിന് പലതരത്തിലുള്ള തീവ്രതകൾ വരാം. പിന്നെ ഇതിൻ്റെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ രീതിയിലുള്ള വൈറസ് വളരെയധികം കുറവാണ്, കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മൾട്ടി സിസ്റ്റം ഇതിൻ്റെ നമ്പേഴ്സ് വളരെ കുറവാണ്, വളരെ ചെറിയ നമ്പേഴ്സിൽ മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് മാരകമായിട്ടുള്ളൊരു സംഗതിയാണ്, പക്ഷേ അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നേരത്തെ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് സാധാരണ ഇതിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട്, നെഞ്ചിടിപ്പ്, പനി ഇങ്ങനെയുള്ളതെല്ലാം കോവിഡ് മാറിക്കഴിഞ്ഞിട്ട് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ശേഷം വരിക. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിന് നമുക്കിപ്പോൾ പുതിയ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇങ്ങനെയുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ച് ഉണ്ടാവും, പല ആശുപത്രികളിലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് നേരത്തെ അത് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ, സമയപരിമിതി മൂലം നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. കോവിഡിലും കരുതലോട് ഹൃദയം എന്ന വിഷയത്തിൽ ധാരാളം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമാണ് ഡോക്ടർ സജി മറുപടി തന്നത്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. മൈ ഡോക്ടറുടെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.